بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض مَن ذَا الَّذِي يَشْفَعُ عِندَهُ إِلَّا بِإِذْنِهِ يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلَا يُحِيطُونَ بِشَيْءٍ مِنْ عِلْمِهِ إِلَّا بِمَا شَاءَ وَسِعَ كُرْسِيُّهُ السَّمَاوَاتِ وَالْأَرْضَ وَلَا يَؤُودُهُ حِفْظُهُمَا وهو العلي العظيم. السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم. ان الحمد لله نحمده ونستعينه ونستهديه. ونعوذ بالله من شرور انفسنا وسيئات اعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم اما بعد فان اصدق الكلام كلام الله الهدي هدي محمد صلى الله عليه وسلم وشر محدثاتها وكل 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 ീൻ വസ്ലംസാൻ ഫിന്നാർ സഹോദരന്മാരെ മെലൈ റബിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുവാൻ എന്നോടന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ് ഈ വെള്ളിയാഴ്ച സുദിനം അള്ളാഹുവിൻ്റെ മഹനീയമായി മസ്ജിദിൽ ഈ മജിലി സുദിഖറിൽ നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ إننا مال من سلاك الله هو الكافي ينّا نام ما القرآن أليس الله بكافٍ عبده ويخوفونك بالذين من دونه ومن يضلل الله فما له من هاد. إي آية അലൈസല്ലാഹു ബി ഖാഫിൻ അബ്ദഹു തൻ്റെ ദാസന് അള്ളാഹു മതിയായവനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ കാഫിൻ എന്ന പ്രയോഗം അതിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ അൽ കാഫി എന്ന നാമത്തെ പണ്ഡിതന്മാർ പലരും സ്ഥിരീകരിച്ചിട്ടുള്ളത് ദാസന് മതിയായവനായി അള്ളാഹു പോരെ എന്ന ചോദ്യം നൈബ് സല്ല തങ്ങളെ ഉദ്ദേശിച്ചും അള്ളാഹുവിൻ്റെ അടിയാന്മാർ എല്ലാവരെയും ഉദ്ദേശിച്ചും പറയപ്പെട്ടതാണ് അ ബുദ്ധഹു എന്നുള്ളതിന് ഒരു ദാസൻ എന്നർത്ഥം അതേപോലെ ദാസന്മാർ എന്നും അർത്ഥം അതിന് പറയപ്പെട്ടിട്ടുണ്ട് കാരണം ആയത്തിൻ്റെ മറ്റൊരു കിറായത്തിൽ റിബാദഹു അള്ളാഹുവിൻ്റെ ദാസന്മാർക്കെല്ലാം അള്ളാഹു മതിയായവനല്ലേ എന്ന ചോദ്യമുണ്ട് എന്താൽ കാഫി എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് അത് തീർപ്പിനും പരിഹാരത്തിനും മതിയായവൻ അള്ളാഹുവാണ് പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും തടുക്കാൻ അള്ളാഹു മതിയായവനാണ് മറ്റാരുടെയും സഹായം ആവശ്യമില്ലാതെ ആരുടെ സഹായം മാത്രം മതിയോ അങ്ങനെയുള്ളവനാണ് അൽകാഫി അപ്പം അള്ളാഹു സുഖാൻ വത്താലാൻ്റെ സഹായം അതൊന്ന് മാത്രമുണ്ടായാൽ മതിയാകും ഇതൊക്കെ അൽ കാഫി എന്നുള്ള നാമം തേടുകയും അർത്ഥമാക്കുകയും ചെയ്യുകയാണ് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നബീസ്ല്ലാം അലൈവ് സ്വലം തങ്ങളെ പേടിപ്പിച്ചിരുന്നു അവരുടെ ആരാധ്യന്മാരുടെയും വിഗ്രഹങ്ങളുടെയും ഒക്കെ പേര് പറഞ്ഞ് അവരിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടാകും അവരുടെ കുരുത്തക്കേട് തട്ടും അവർ പ്രതികൂലമായി ഭവിക്കും ഇതൊക്കെ പറഞ്ഞ് നബ്സുസല തങ്ങളെ പേടിച്ചപ്പോൾ പേടിപ്പിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനു വത്താല അവതരിപ്പിച്ചതാണ് അബ്ദഹു തൻ്റെ ദാസന് പരിരക്ഷയേകാൻ സംരക്ഷണം നൽകാൻ സഹായം കനിയാൻ അള്ളാഹു പോരെ അള്ളാഹു ഒഴികെയുള്ളവരെ പറഞ്ഞ് അവർ താങ്കളെ പേടിപ്പിക്കുകയാണ് അള്ളാഹുവല്ലാത്തവരെ കുറിച്ച് പറഞ്ഞിട്ട് താങ്കളെ പേടിപ്പിക്കുകയാണ് അള്ളാഹുവല്ലാത്തവരാരാണ് ബൗതവിശ്വാസികളാണ് പേടിപ്പിക്കുന്നത് അവരുടെ മൂർത്തികളും ആരാധനാ വസ്തുക്കളും ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് പേടിപ്പിക്കുന്നത് പക്ഷേ അള്ളാഹു സുബാനു വത്താലെ മുകളിൽ നിന്ന് സഹായിയും സംരക്ഷകനുമായിട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ പിന്നെന്തിനാണ് പേടിക്കുന്നത് പിന്നെ ഒരാളെയും ഭയക്കേണ്ട ആവശ്യമല്ല അള്ളാഹുവിൻ്റെ സംരക്ഷണവും അതേപോലെ തന്നെ അള്ളാഹു സുബാനുവത്താലയിൽ നിന്നുള്ള സഹായവും അതെല്ലാ പടപ്പുകൾക്കും ഉണ്ടാകും പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തവക്കുലിൻ്റെ അള്ളാഹ്ക്കുള്ള വിവാദത്തിൻ്റെ തോതനുസരിച്ചാണ് അതുണ്ടാകുക അത് പ്രത്യേക സംരക്ഷണമാണ് അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണം അതുകൊണ്ടാണ് ഖയ്യിം പറഞ്ഞത് അൽ കഫ് കിഫായ അല്ലാഹുവിനെ ആരാധന നിർവഹിക്കുന്നതിനനുസരിച്ചാണ് അല്ലാഹുവിൽ നിന്നുള്ള കാവൽ എത്ര കണ്ട് അല്ലാഹുക്ക് നമ്മൾ വഴിപ്പെടുന്നുവോ അതിനനുസരിച്ച് അല്ലാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടായിരിക്കും ഏതൊരു സന്ദർഭത്തിലും ഏതൊരു എന്ന് പറഞ്ഞില്ലേ അള്ളാഹുവിൽ വല്ലവരും തവക്കുലാക്കിയാൽ അള്ളാഹു അവന് മതിയാകും അവിടെ ഹസ്ബു എന്ന് പറഞ്ഞാൽ കാഫിഹീന്നാണ് അള്ളാഹു അവിന് മതി എന്നാണ് അപ്പോൾ നമ്മളുടെ തവക്കുൽ അതിന് അനുസരിച്ചാണ് അതിൻ്റെ തോത് അനുസരിച്ചാണ് അള്ളാഹുവിൽ നിന്ന് നമുക്കുള്ളതായ സംരക്ഷണം അപ്പോൾ നമ്മളുടെ തവക്കുൽ നല്ല നിറവിലും തികവിലുമാണ് എങ്കിൽ പടച്ചതമ്പുരാൻ്റെ കാവൽ നമുക്ക് കൃത്യമായിരിക്കും അത് നമുക്ക് മതിയായിരിക്കും എന്നുള്ളതാണ് ഉമർ റസി അള്ളാഹു താലാനുവിൽ നിന്ന് ഒരു വചനം ഇമാം ഇബിനുൽ ഖയീം അതിനെക്കുറിച്ച് പറഞ്ഞത് ഹാദ ഷീ കാണ് ഉമർ പറഞ്ഞ വാക്ക് എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു തിരുമൊഴിക്ക് സമാനമാണ് ഉമർ പറഞ്ഞ വാക്ക് എന്ന് ഇബിനുൽ ഖയീ വിശേഷിപ്പിച്ച ഉമറിൻ്റെ ഒരു വാക്കുണ്ട് അതെന്താണ് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരാളുടെ നീയത്ത് നന്നായാൽ നിഷ്കപടവും നിഷ്കളങ്കവുമായാൽ അല നഫ്സിഹി അത് തനിക്കെതിരാണെങ്കിലും ശരി ഒരു മനുഷ്യൻ്റെ വിചാരവും നീയത്തും നല്ലതാണ് എങ്കിൽ അയാളുടെയും ജനങ്ങളുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അതേപോലെ ശത്രുത നീക്കുവാൻ അയാൾക്ക് അള്ളാഹു മതി അഥവാ എന്താ പറഞ്ഞതെന്നറിയ അള്ളാഹുവിനോടുള്ള നമ്മളുടെ നിലപാട് അത് നല്ലതാണെങ്കിൽ കൃത്യമാണെങ്കിൽ നീയത്ത് ശരിയാണിയെങ്കിൽ അങ്ങനെ നീയത്ത് ശരിയാക്കിയവൻ്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ അള്ളാഹു മതി എന്നാണ് ഇപ്പോൾ ഒരാൾക്ക് മറ്റുള്ളവരോട് പലവിധ പ്രശ്നങ്ങളും ഉണ്ടാവും അവരിൽ നിന്ന് നേടിക്കിട്ടേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാവും വിഷയങ്ങളുണ്ടാവും അതേപോലെ തന്നെ അവരിൽ നിന്ന് പല ശത്രുതയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരാൾക്ക് ഭയക്കാൻ കുറേ ഉണ്ടാകും ഇതൊക്കെയും പരിഹരിക്കാൻ തടുക്കേണ്ടത് തടുക്കാൻ അള്ളാഹു മതി പക്ഷെ ഇങ്ങനെ ആയിരിക്കണം അള്ളാഹു എപ്പോഴാണ് നമുക്കൊരു കാഫി അല്ലാഹുവിൻ്റെ കിഫായത്ത് സംരക്ഷണം പരിരക്ഷ അത് നമുക്ക് എപ്പോഴാണ് ഉണ്ടാകാം അള്ളാഹിനോട് നമ്മളുടെ നീയത്ത് അത് നല്ലതാണ് ഇതിനനുസരിച്ചാണ് കൃത്യാണ് ഇതിനനുസരിച്ചാണ് റബിന് നേരെ നമ്മളുടെ ഉദ്ദേശം ശുദ്ധമാണ് എങ്കിൽ നമ്മുടെയും നമ്മളുടെ ആളുകളുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനും അത് ശരിയാക്കാനും അള്ളാഹു മതി എന്നിട്ട് ഉമർ റതി അള്ളാഹു പറയുകയാണ് വമൻ തസയ്യന ബിമാലൈ സഫീ ഷാനഹുല്ലാ എന്നാണ് വമൻ തസയ്യന ബിമാലൈ സഫി ഒരാളുടെ ഉള്ളിൽ കെട്ടതാണ് പക്ഷേ പുറം ഉഷാറാണ് അതാണ് വമൻ തസയ്യന ഒരാൾ അലങ്കൃതമായി ബിമാൽ ഐസഫി പക്ഷേ അവൻ്റെ ഉള്ളിലില്ല അല്ല പുറമേക്കാണ് അവൻ മോഡി ഉഷാറെങ്കിൽ ഷാ നഹുല്ല ആ മനുഷ്യനെ അള്ളാഹു വഷളാക്കും അപ്പം ഉപരിപ്ലവമായിട്ട് ഉഷാർ ഉള്ള് കെട്ടത് അതാണ് കാപട്യം അങ്ങനെയാണ് എങ്കിൽ അത്രയും മനുഷ്യന്മാർ അള്ളാഹു വഷളാക്കും അതേസമയം ഒരാളുടെ ഉള്ള് നല്ലതാണെങ്കിൽ അതാണല്ലോ നീയത്ത് നന്നാ കാരണം നീയത്ത് എവിടെ അതിൻ്റെ സ്ഥാനം എവിടെ നീയത്തിൻ്റെ സ്ഥാനം കൽവാണ് കൽബിലേക്കാണ് അഹാഹു സുബാൻ താലൻ നോക്കുക മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് ഊറുന്നു എന്ത് ഉറക്കുന്നു എന്ത് നീയത്താക്കുന്നു അതാണ് അള്ളാഹു സുബുബൻ താലെന്ന് നോക്കുക അത് നല്ലതാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാൻ വത്താല അവൻ്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും പ്രതിസന്ധികൾ പോക്കും വിഷമതകൾ മാറ്റും ഇതാണ് ഉമർ അള്ളി അള്ളാഹു താലെ പറഞ്ഞത് ഇമാ ഇബ്ൽ ഹൈമിനെ കുറിച്ച് പറയുകയാണ് ഉമർ പറഞ്ഞ ഇവ വക്കിനെ കുറിച്ച് പറയുകയാണ് ഇത് ഷക്കീഹു കലാമിൻ നുബൂ എന്നാണ് നബ്സ് അഹ് അലി സ്വലാത്തങ്ങളുടെ മൊഴിൻ്റെ അല്ല തീരുമൊഴി അതിന് തുല്യമായിട്ടുള്ള വാക്കാണ് ഉമറി ഈ പറഞ്ഞത് എന്നാണ് നമുക്ക് വിഷയം നമ്മുടെയും ജനങ്ങളുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ വിഷയങ്ങൾ വിഷമതകൾ അതൊക്കെ പരിഹരിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ പോക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ പോകാൻ ആരാ അള്ളാഹുവാണ് അങ്ങനെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ നീക്കാനും പോക്കാനും അള്ളാഹു കാഫി ആകണമെങ്കിൽ മതിയായവനാകേണമെങ്കിൽ പരിരക്ഷകനാകണമെങ്കിൽ നമ്മൾ അള്ളാഹനോടുള്ള ഉദ്ദേശത്തിൽ നീയത്തിൽ സത്യസന്ധനായിരിക്കണം നിഷ്ഖബനും നിഷ്കളങ്കനുമായിരിക്കണം ഇതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് നബി യുന മുഹമ്മദ് സല്ലു അലൈ തങ്ങൾ നമുക്കറിയാം നബി സല്ലു അലൈവല്ലാമത്തങ്ങളോട് അള്ളാഹു സുബ്ഹാനു വത്താല പറഞ്ഞു ഇന്നാ കെ അൽ മുസ്തഹ ഇൻഇഖ ഫൈനാഖ് അൽ മുസ്തഹ ഇൻ നബ്സുല അസലമാത്തങ്ങൾക്ക് കുറേ പരിഹാസികൾ ഉണ്ടായിരുന്നു നബ്സുല അസ്സലമാത്തങ്ങളുടെ ദൈവത്തിൽ നബ്സുലമാത്തങ്ങൾ സജീവമായപ്പോൾ പരിഹസിക്കാൻ കുറേ ആളുകൾ ശാരീരികമായ ഉപദ്രവങ്ങൾ അതുണ്ട് പക്ഷെ മാനസികമായ ഉപദ്രവങ്ങൾ അത് വരുത്തുന്നതിനും കുറേ ആളുകൾ ഉണ്ടായിരുന്നു ചരിത്രകൃതികളിൽ കാണാൻ സാധിക്കും ആരൊക്കെയായിരുന്ന ആ പരിഹാസികൾ അതിൽ അഗ്രഗണ്യന്മാർ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആളുകളാണ് ഇപ്പോൾ ബനു അസദ് ഗോത്രത്തിൽ നിന്ന് അൽ അസുവബിനുൽ മുത്തലിബ് തികഞ്ഞ പരിഹാസിയാണ് റസൂൾ ഉള്ളഹിസ്ലാസ്ലാം തങ്ങൾ അയാൾക്ക് എതിരിൽ വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ പരിഹസിക്കുമായിരുന്നതാണ് അൽ അസുവബിനു അബ്ദുൽ മുത്തലിബ് അത് അൽ അസുവബിനുൽ മുത്തലിബ്

ഈ അഞ്ച് പേർ ഇവർ പരിഹാസത്തിൽ നിപുണരാണ് അൽ അസ്വദ് അസുവബിനു അൽ മുത്തലിഫ് അൽ അസ്വദ് അസുവബിനു അബ്ദു യഹൂസ് അൽ ആസ് ഇബ്നു വായിൽ അൽ വലീദ് വലീദ്ബിനുൽ മുഖീറ അൽ ഹാരിസ് ഇബിനു തൊലാത്തില വിവിധ ഗോത്രങ്ങളിൽ നിന്ന് അഞ്ച് പേർ നമുക്കറിയാം നാവുകൊണ്ടുള്ള വെട്ട് അതിനാലുള്ള മുറി ഒരിക്കലും ഉണങ്ങൂല പരിഹാസങ്ങൾ അതിൻ്റെ സ്വാധീനം അഗാധാണ് ആയുധം കൊണ്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ മുറി കൂടിയെന്ന് വരും പക്ഷെ പരിഹസിച്ചും കുത്തുവാക്ക് പറഞ്ഞും നോവിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറി ഉണങ്ങാൻ പ്രയാസമാണ് നബ്സല്ലാസ് വല്ലാമത്തങ്ങൾ ദേവത്തിൽ സജീവമായപ്പോൾ നബ്സല് അള്ളു അലി സ്വലമാത്തങ്ങളെ മാനസികമായി ദ്രോഹിച്ചും പരിഹസിച്ചും കളവാക്കിയും ഈ ആളുകളൊക്കെ മക്കയിൽ നബ്സല തങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അള്ളാഹു സൂറത്തെ അവസാനത്തിൽ അള്ളാഹു സുബൻ തന്നെ പ്രവാചകരെ നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത് നിങ്ങൾ തുറന്നു പറഞ്ഞോളി നിങ്ങൾ തുറന്ന് ദേവ നടത്തിക്കോളി അപ്പൊ പരിഹാസികൾ കൂടി കളവാക്കുന്നവർ കൂടി അള്ളാഹു സുബൽ താര പറഞ്ഞു മുഷരിക്കീൻ ബഹുദേ വിശ്വാസികളെ നിങ്ങൾ പരിഗണിക്കേണ്ട അവരിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു തിരിഞ്ഞളഞ്ഞളി ഇന്നഹിൻ പരിഹസിക്കുന്നവരെ നിങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യാൻ ഞാൻ മതി ഞാൻ മതി അത് മുന്നറിയിപ്പാണ് പരിഹസിക്കുന്നവരെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട റസൂള്ളുസ്ലാസ്ലാമാങ്ങളോട് പറയേണ്ടത് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട നിങ്ങൾക്ക് വേണ്ടി അവരെ കൈകാര്യം ചെയ്യാൻ ഞാൻ മതി എന്ന് അള്ളാഹു സുബാനു താലെ പറയാം അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കാണാം എങ്ങനെയാണ് അള്ളാഹു സുബാനു വത്താല നഫ്സല് അഹ് അലി തങ്ങളെ പരിഹസിച്ചവരെ നബ്സല്ലാഹു അലൈഹി വാല അലൈലി വസ്ലമാങ്ങൾക്ക് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് അൽ അസ്വദ് ബിൻ ഉൽ മുത്തലിബ് ബനു അസദ് ഉപത്രത്തിൽ നബ്സലഹി തങ്ങളെ പരിഹസിച്ചിരുന്നവൻ ഈ കുറേശികൾ ഇങ്ങനെ കായമത്തിന് തവാഫ് ചെയ്യാണ് അവർക്ക് തവാഫ് ഉണ്ട് ഏഹ് അവർക്ക് ഉംബ്രി ഹജ്ജും ഒക്കെ ഉണ്ട് പക്ഷേ കുറേ വിധേതകളും അവരുടെ ഭാഗം കുറേ കാര്യങ്ങളും ചേർത്തിട്ട് ഷുർക്കൻ വിശ്വാസത്തിലുള്ള ഹജ്ജു ഉം ആണ് തവാഫാണ് അപ്പോൾ അവർ തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ നബ്സലഹ്സ്ല തങ്ങളുടെ അടുക്കൽ ജിബിരിയിലുണ്ട് അപ്പോൾ അൽ അസ്വദ് ബിൻ ഉൽ മുത്തലിഫ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുക ജിബിലിയിൽ അവൻ്റെ മുഖത്തേക്ക് ഒരു പച്ച ഇല അങ്ങനട്ട് പച്ച ഇല അങ്ങനട്ട് അതോടുകൂടി അവൻ അന്ധനായി അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി അസ്വദ് ബിൻ അബ്ദു യഹൂസ് അതാണ് മനു സുഹ്രാഖോത്രത്തിലെ പരിഹാസി രണ്ടാമൻ ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം അവന്റെ വയറിന് നേരെ വിരൽ ചൂണ്ടി അപ്പോൾ ആ വയറുണ്ടല്ലോ അത് ഫസ്ത ഫുഹൻ എന്നാണ് ആ വയറിങ്ങനെ വീർത്ത് അങ്ങനെ വയറ് വീർത്താണ് ഈ അസുദ് അബ്ദു യഹൂസ് മരിച്ചത് അൽവലീദ് അവൻ എങ്ങനെ മരിച്ചത് അവൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ഒരു മുറിവേറ്റ പാടുണ്ടായിരുന്നു പണ്ട് മുറിവേറ്റതാണ് അതിൻ്റെ പാടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അവനേറ്റതാണത് ആ മുറിവേറ്റതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ല വലീത് പിന്നിൽ മുവിറ നടന്നു പോകുമ്പോൾ ഒരാൾ അമ്പിന് ഈ പിന്നെ ൂവൽ ഫിറ്റ് ചെയ്യുമല്ലേ അങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കൂടി നടന്ന് പോയപ്പോൾ അയാൾക്ക് കാലിനേറ്റ ഒരു പോറലാണ് അത് പിന്നൊരു മുറിയായി പിന്നെ അത് വൃണായിട്ട് ഉണങ്ങിയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അൽവലീദ് ബിനിൽ മുഹീറ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിച്ചത് ആ മുറിവ് വീണ്ടും വീർത്ത് പൊട്ടി അതിനെ തുടർന്നാണ് അൽവലീദ് ബിനിൽ മുഹീറ മരിച്ചത് അൽ ആസ് ഇബിനായി തൻ്റെ കഴുതപ്പുറത്ത് മക്കയിൽ നിന്ന് തായിഫിലേക്ക് പോവുകയാണ് അങ്ങനെ തായിഫിലേക്ക് പോകുമ്പോൾ വഴിയിലൊക്കെ കുറ്റിച്ചെടികളുണ്ട് ഉണക്കമുള്ള കുറ്റിച്ചെടികൾ അതിൽ നിന്നൊന്ന് അയാളുടെ കാലിൻ്റെ ചുവട്ടിൽ കൊണ്ട് അത് പിന്നെ വൃണമായി മുറിവായി വലുതായി അതിലാണ് അൽ ആസ് ഇബിനുവായിൽ മരിച്ചത് അൽഹാരിസിമിനു തലാത്തിലെ തലക്ക് നേരെ ചൂണ്ടി എന്നാണ് തലയിൽ ചെലം നിറഞ്ഞ് വ്രണം പൊട്ടി അങ്ങനെയാണ് അൽ ഹാരിസ് അൽഹാരിസിമിനു തലാത്തിലുസാഗോത്രത്തിലെ പരിഹാസി നാട് നീങ്ങിയത് എന്നാണ് ചരിത്രം മനസ്സിലായല്ലേ ഇബിനു ഹിഷാമ് മറ്റൊക്കെ രേഖപ്പെടുത്തിയ ചരിത്രമാണ് ഇവിടെ ഞാൻ ഈ ചരിത്രം നിങ്ങളെ കേൾപ്പിച്ചത് അള്ളാഹു സുബാനത്തല അൽ കാഫി അള്ളാഹു പരിരക്ഷകനായി സഹായിയായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ശത്രുത ജനങ്ങളുടെ പ്രതിലോ പ്രതിലോ പരമായ നടപടികൾ അതൊക്കെ ചെറുക്കാനും തടുക്കാനും അള്ളാഹു മതി ശത്രുവിനെ കൈകാര്യം ചെയ്യാനും അള്ളാഹു മതി കേട്ടോ അൽ കാഫി എന്നുള്ള പേരിൽ നിന്നാണ് അത് ക്രിയ അൽ മുസ്തഹീൻ പരിഹസിക്കുന്നവരുണ്ട് അവരെ നിങ്ങൾക്കായി കൈകാര്യം ചെയ്യാൻ നാം മതി എന്ന് അള്ളാഹു സുബാൻ തല പറയുന്നത് അള്ളാഹു അൽ കാഫിയാണ് മതിയായവനാണ് അതുകൊണ്ട് റസൂൽ തങ്ങളെ പരിഹസിച്ചവർ നോക്കി നിങ്ങൾ ഇതൊക്കെ ഇവരൊക്കെ ചില്ലറക്കാരല്ല അൽ അസ്വദ് ബിനു അൽ മുത്തലിബ് ബനു അസദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേശികളിലെ പ്രധാനപ്പെട്ട ഉപഗോത്രം അതിൻ്റെ തലവൻ അതേപോലെ അൽ അസ്വദ് ബിനു അബ്ദു യഹൂസ് ബനു റ ഗോത്രം സുഹ്റ ബനുറിനു കിലാബ് അറിയപ്പെട്ട കുറേശി ഗോത്രാണ് അതിൻ്റെ തലവനാണ് അൽവലീദ് ബിനുൽ മുഹീർ അൽ മഹ്സൂമി ബനു മഹു മഹ്സൂം ഗോത്രത്തിൻ്റെ കാരണവനും തലവനുമാണ് മാത്രമല്ല അന്ന് അറിയപ്പെട്ട സാഹിത്യകാരന്മാരിൽ പ്രമുഖനാണ് അൽ വലീദ് അൽവലീദ് ബിനുൽ മുഹീർ അൽ മഹ്സൂമി നബ്സലാസ്മ തങ്ങളെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഭൂഷണമല്ല എന്തുകൊണ്ട് അയാൾ കേവലം ഒരു പ്രമുഖൻ മാത്രമല്ല പിന്നെ ഭാഷാ പടുകൂടിയാണ് സാഹിത്യത്തിൽ നിപുണനാണ് അതുകൊണ്ടാണ് അബൂജഹൽ അബൂജഹൽ ഈ മനു മഹസൂം ഗോത്രക്കാരനാണ് ഈ അൽ വലീദ് ബിൻ ഉൽമുഖീറയുടെ അടുത്ത ബന്ധുവാണ് വലീദ് ബിനുൽ മുഖീറ അബൂജഹലിൻ്റെ അമ്മാവനായിട്ട് വരും അബൂജഹൽ ചെന്നിട്ടാണ് അൽ വലീദ് ബിനുൽ മുഖീറയെ പ്രേരിപ്പിക്കണ നബ്സുലമാ തങ്ങൾക്ക് എതിരിൽ സംസാരിക്കാൻ അതില്ല എങ്കിൽ അൽ വലീദ് ബിനുൽ മുഖീറ വിശുദ്ധ കുറിച്ച് അന്താളിച്ച് നിൽക്കുകയാണ് വിശുദ്ധ ഖുർആൻ ഓതി ഖുറൈശികൾ പറയാണ് എന്തെങ്കിലും അത് ഖുറാനിനെതിരിൽ നിങ്ങൾ പറയണമെന്ന് അപ്പം പറയുകയാണ് എന്താ പറയുക വിശുദ്ധ ഖുറാൻ കവിതയാണെന്ന് പറയാൻ പറ്റുമോ കവിത അറിയില്ലേ ഇത് കവിതയല്ല ജ്യോത്സ്യന്മാരുടെ മന്ത്രോച്ചാരണം എന്ന് പറയാൻ പറ്റുമോ അതൊരിക്കലും ഇത് പറയാൻ പറ്റില്ല ഇത് അതൊന്നും പിന്നെ ഇതൊരു ഭ്രാന്തൻ്റെ വർത്തമാനമല്ല അതും പറയാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടാൽ വലീദ് ഇബുൽ മുഖീറ കുറൈശികളോട് പ്രതികരിക്കുകയാണ് കുറൈശികൾ പറഞ്ഞിട്ട് പോലും വലീദ് ഇബ്നുൽ മുഖീറ ഖുറാൻ എതിരിൽ പറയണില്ല ഖുറാൻ വായിച്ചിട്ട് പറയണത് എന്താണ് പറയണത് ഇന്നഹുയാളു ഖുർആൻ എല്ലാത്തിനെയും മികച്ചു നിൽക്കും ഖുറാനിനെ മികച്ചു നിൽക്കാൻ വേറൊന്നുമില്ല ഒരു സാഹിത്യ സൃഷ്ടിയില്ല മനുഷ്യന്മാരുടെ ഒരു വചനമല്ല ഖുർആൻ എല്ലാത്തിനും മീതയാണ് എന്ന് വലീദ് വലീദ്ബിൽ മുഹീറാക്കി സമ്മതിക്കേണ്ടി വന്നു കാരണം അയാൾ സാധാരണക്കാരനല്ല അയാൾ സാഹിത്യകാരനാണ് അറബിയിൽ ഭാഷയിൽ അയാൾ പടുവാണ് അപ്പം അബൂജഹൽ ആണ് ചെല്ലുന്നത് കേട്ടോ അബൂജഹലിന് അബൂജഹൽ എന്ന് പേര് തന്നെ വരുന്നത് അതില്ല എങ്കിൽ അബൂജഹൽ അബുൽ ഹക്കമാണ് അമ്രുബിന ഹിഷാമാണ് അബുജേലിൻ്റെ പേര് അമ്രുബിനിഷാം അബുൽ ഹക്കം എന്നായിരുന്നു അറബികൾ വിളിച്ചിരുന്നത് കാരണം എന്താണെന്നറിയോ ദാറുൻ ദാറുനദ്വ എന്ന് പറഞ്ഞിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതവരുടെ കുറേശികളുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു അവർക്ക് പ്രശ്നങ്ങളുണ്ടായാൽ അവരുടെ യുദ്ധ വിഷയങ്ങൾ അതൊക്കെ കൂടി തീരുമാനിക്കുന്ന അവരുടെ ഒരു മീറ്റിംഗ് സ്ഥലമായിരുന്നു ദാറുനതുദ്വ ഈ ദാറുൻ ദാറുന്നദ്വയിൽ അമ്പത് വയസ്സൊക്കെ പിന്നിട്ട കാരണവന്മാരെ മാത്രമേ കുറൈശികൾ പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ കുറേശികൾ പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ ദാറുനദുവയിൽ മൂപ്പന്മാരാകണം അവർക്ക് മാത്രം കൂടിയിട്ട് മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിക്കാനുള്ള സ്ഥലമായിരുന്നു താറുനതുവ പക്ഷേ അമ്രബിന് ഹിഷാം എന്ന് പറയുന്ന അബു ജഹൽ തൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ചില റിപ്പോർട്ടുകളിൽ മീശകൾ ഇറക്കുന്നതിന് മുമ്പ് തൻ്റെ ബുദ്ധി സാമർഥ്യവും നൈപുണ്യവും കാരണത്താൽ ആ മീറ്റിംഗ് ആളിൽ പ്രവേശിക്കുമായിരുന്നാണ് അബൂജഹലിനെ പ്രവേശിപ്പിക്കുന്നതാണ് മീറ്റിംഗ് ആളിലേക്ക് എന്തിന് അയാളുടെ അഭിപ്രായവും അയാളുടെ തീരുമാനമൊക്കെ കാരണവന്മാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബുദ്ധിപരമായിട്ട് മികവുണ്ടായിരുന്ന ആർക്ക് ജഹൽ അമ്രുബിൻ ഹിഷാമിന് അങ്ങനെ അങ്ങ അങ്ങനെയുള്ള അമ്രുബിൻ ഹിഷാമ അബൂജഹലാണ് ബുദ്ധി ഉണ്ടായിട്ടും നബിസല്ലി സ്വലാത്തങ്ങളെ എതിർത്ത് വിശുദ്ധ ഖുറാനിനെ എതിർത്ത് വിശ്വാസം സ്വീകരിച്ചവരെ ഇസ്ലാമിന്റെ പേരിൽ പീഡിപ്പിച്ച് അബുൽ ഹക്കമായ അബു അബ് അമ്രുബിൻ ഹിഷാമിന് എന്തായി മാറിയത് അബൂജലായത് റസൂൽ ആണ് ആ പേര് വിളിച്ചത് എന്നും അതല്ല പിന്നെ ഇസ്ലാമിനെതിരെയുള്ള ഈ അവിവേകം രൂക്ഷമായപ്പോൾ കുറേശികളിൽ നിന്ന് തന്നെ ചില ആളുകൾ അബുൽ ഹക്കം എന്നുള്ള പേരെടുത്ത് മാറ്റിയിട്ട് അബൂജഹൽ എന്ന് വിളിച്ചതാണെന്നൊക്കെ പറയപ്പെടുന്നു ഏതായാലും വലീദ് ബിൻ അൽ മുറ വിശുദ്ധ ഖുറാനും പ്രവാചകനും എതിർ എതിർത്ത് സംസാരിക്കണില്ല അപ്പോൾ അബൂജഹൽ എനിക്ക് തലച്ചോറുണ്ടല്ലോ ലാൻഹുല്ല അവനെന്ത് ചെയ്തു വലീദ് ബിൻ അൽ മുഗീറയോട് ചെന്നിട്ട് പറയാണ് അമ്മാവാ മുഹമ്മദിൻ്റെ ആളുകൾ ചില റിപ്പോർട്ടുകളിൽ ഇബിൻ അബി കബിഷ ഇബിൻ അബി കബിഷ എന്നുള്ളതുകൊണ്ട് അമ്രുബിൻ ഹിഷാം ഉദ്ദേശിച്ചത് റസൂൾ സ്വലാസ്ലാം തങ്ങൾക്ക് മുല യു മുലയൂട്ടിയ എസ് സ്ത്രീ ഉണ്ടല്ലോ ഹലി മസാദിയ അവരുടെ ഭർത്താവ് അവരൊക്കെ നിങ്ങൾക്ക് കുറേ പൈസ സ്വരൂപിച്ച് തരാൻ നിൽക്കുകയാണ് നിങ്ങളെ മുഹമ്മദിൻ്റെ അനുയായി ആക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദിൻ്റെ അനുയായി ആക്കാൻ വേണ്ടിയിട്ട് എന്ന് അംറുബിൻ ഹിഷാം അവിടെ പോയിട്ട് ഒറ്റക്കൊടുത്ത് അതെന്തിനാ പറഞ്ഞാൽ അറിയോ ഈ ഇവർക്ക് കുറച്ച് ഈ ഇതുണ്ടല്ലേ എന്താ പറയുക ഈ ഗോത്രമാഹാത്മ്യവും അങ്ങനത്തെ വീറും അത് കുറച്ച് കൂടുതലാണല്ലോ അപ്പം അത് ഇളക്കിയിട്ട് നിർസാശ്രമാങ്ങൾക്ക് എതിരിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആയുധം പ്രയോഗിക്കണം അതിന് കുബുദ്ധി ആർക്കുണ്ട് അമ്രബിൻ ഹിഷാബിനുണ്ട് അബു ജലിനുണ്ട് ഇത് കേട്ടപ്പോൾ എനിക്ക് കൈക്കൂലി ആര് അതും ഇബിനാബി കബിഷ അൽ വലീദ്ബിൻ മുഹീർ ഇളകി

ഖുർആൻ എല്ലാത്തിനെയും മികച്ചു നിൽക്കും ഖുർആാനിനെ മികച്ചു ഒന്നുമില്ല ഖുർആൻ എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ടമായ ഫലവത്തായ വൃക്ഷത്തിന് സമാനാണ് അതിൻ്റെ താഴ്ഭാഗം അതും ഫലഭൂയിഷ്ടമാണ് എന്നൊക്കെ ഖുറാനിനെക്കുറിച്ച് പറഞ്ഞ മനുഷ്യൻ പിന്നെ ഇത് പിന്നെ കാലാന്തരമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന മരണവൃത്തി മാത്രമാണ് ഏ ഇത് മനുഷ്യന്മാരുടെ വാക്കാണ് എന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്ത് പറഞ്ഞു പറഞ്ഞ് നബ്സലി മാത്രങ്ങളെ ഇകൈത്തി സംസാരിക്കുക പരിഹസിച്ച് സംസാരിക്കുക എന്നുള്ളത് അൽ വലീദൻ മുഖീറയുടെ സ്വഭാവമായി മാറി മനസ്സിലെ അതേപോലെ അതുകൊണ്ടാണ് നോക്കി നിങ്ങൾ അയാളുടെ ശിക്ഷ അള്ളാഹു ഹുസ്ബൻത കൈകാര്യം ചെയ്തത് നോക്കി എന്നോ ഏറ്റ ഒരു മുറി വണങ്ങി മാറിയതുവരെ അയാൾക്ക് വിനിയായി അൽ ആസ് മാറിയാണ് അല്ലാസ്ലാമാങ്ങൾ പരിഹസിച്ചത് എങ്ങനെ ഏ ആദർശം പറഞ്ഞ് പരിഹസിക്കല്ല പിന്നെയോ നെഫ്സലി സ്വലമാങ്ങൾ ഊന്നി സംസാരിച്ചൊരു വിഷയമാണ് വിശുദ്ധ ഖുർആൻ ഊന്നി സംസാരിച്ചൊരു വിഷയമാണ് പരലോക വിശ്വാസം മനുഷ്യന്മാർ മരിച്ചു മൺമറഞ്ഞാൽ അവർ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ഉയർത്തെ നേൽപ്പിക്കും അവിടെ വിചാരണ ഉണ്ട് ഇത് അള്ളാഹു സുബാൻ തല വിശുദ്ധ ഖുർആാൻ പറഞ്ഞു അപ്പോൾ അല്ലാസിഫിന് വായിൽ എന്തു റസൂൽ അള്ളാഹി സ്വലാസ്ലാം തങ്ങളുടെ അരികിലൂടെ നടന്നിട്ട് അവിടെ കുറച്ച് എല്ല് നൊരുമ്പി ജീർണിച്ച് കിടക്കുന്നുണ്ട് എല് ഇങ്ങനെ ജീർണിച്ച് കിടക്കുന്നുണ്ട് ആ എല്ല് ഇങ്ങനെ വാരിയിട്ട് നബ്സലാ വസ്സലാൽ തങ്ങളുടെ നേരെ ഇങ്ങനെ കഴിച്ചുകൂണ്ടിയിട്ട് അത് റസൂൾ നേരെ ഊതിപ്പാറ്റി ഉഫ് എന്നാണ്ട് ഊതി റസൂൽ തങ്ങളുടെ നേരെ ആ എല്ല് ഊതിപ്പാറ്റിയതിന് ശേഷം അവൻ പറയാണ് മുഹമ്മദെ നിൻ്റെ റബ്ബ് ഈ ജീർണിച്ച് നുരുമ്പിയ എല്ലിനെയാണോ പുനഃസൃഷ്ടി നടത്തുമെന്ന് പറയുന്നത് കണ്ട അവൻ നോക്കി നിങ്ങൾ അവൻ്റെ പരിഹാസത്തിനക്കോലെ ഈ ജീർണിച്ച് പൊടിയായ അസ്ഥിയായ അസ്ഥി പഞ്ചരത്തെയാണോ നിന്റെ റബ്ബ് പുനഃസൃഷ്ടി നടത്തും എന്ന് നീ പറയുന്നത് എന്ന് അൽ ആസി ഇബ് വാൽ നിർസല മാതങ്ങളോട് അതും പരിഹാസപൂർവം ഈ രീതിയിൽ അതാണ് സുഹൃത്തി ആസിൻ്റെ ഒടുവിൽ നമ്മൾ വായിക്കുന്നത് വദറബലന വനസിയ വായിക്കണത് വധറബലം കാലമ എല് ജീർണിച്ച് പൊടിയായിരിക്കെ ആരാണ് എല്ലിന് ജീവനിടുക എന്ന് അവൻ ചോദിക്കുന്നു എന്ന് പറയേ അത് ഈ വിഷയത്തിലാണ് റസൂൽ അള്ളാഹി സ്വലു സൽമതങ്ങൾ അവനോട് പ്രതികരിച്ചത് അള്ളാഹു നിന്നെ നീ നിന്നെ മരിപ്പിക്കും നീ ജീർണിച്ചാൽ അള്ളാഹു നിന്നെ പുനർജനിപ്പിക്കും എന്നിട്ട് അള്ളാഹു നിന്നെ നരകത്തിലേക്ക് കൂട്ടുകയും ചെയ്യും എന്ന് റസൂൽ തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഈ അൽ ഹാസിബിൻ വായിലിനോട് പറഞ്ഞു പക്ഷേ ആ അൽ അല്ലാസിബിൻ വായിൽ എങ്ങനെ കണ്ടോ നശിച്ചത് ദുനിയാവിൽ അതേപോലെ തന്നെയാണ് അൽഹാരിസ് ഇബിനു തലാത്തില ബനു ഹുസാ ഗോത്രത്തിൻ്റെ നേതാവ് അയാളും നബ്സല്ലാതീസ്വലാത്തങ്ങളെ പരിഹസിച്ചിരുന്നു വളരെ മോശമായ രീതിയിൽ അള്ളാഹു സുബ്ബാനെ താല റസുല്ലാനോട് പറഞ്ഞ് നിങ്ങൾ കൈകാര്യം ചെയ്യണ്ട പിന്നെയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ കൈകാര്യം ചെയ്യാൻ ഞാനുണ്ട് അതാണ് ഇന്ന കഫൈനാക്കൽ മുസ്തഹ പരിഹാസികളെ നിങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യാൻ ഞാനുണ്ട് എന്ന അള്ളാഹു സുബ്ബാൻ താലാ പറഞ്ഞു അവിടെ കഫൈനാക്ക എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് വേറെ നാം മതി അതാണ് അൽ ഖാഫി എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ തേട്ടം വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാൻ തള്ള പറഞ്ഞില്ലേ ഫസ എക്ഫീഖും ഫസ എക്ഫീഖും എന്താ ഫസ എക്ഫീഖും എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുവാൻ അള്ളാഹു ഉണ്ട് എന്നാണ് അവരിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണമേകാൻ അള്ളാഹു ഉണ്ട് അവിടെ സെ യഖി എന്നാണ് പറഞ്ഞത് ഈ കാഫി എന്നുള്ള നാമം അതിൻ്റെ ക്രിയയാണത് കെഫ യഖ്ഫി അപ്പോൾ ജനങ്ങൾ അവരുടെ നിലപാടുകൾ എന്തായാലും ആ നിലപാടുകൾ നമുക്ക് പ്രതികൂലമായി ഭവിക്കാതിരിക്കാൻ ആരുണ്ട് ഉണ്ട് അള്ളാഹുവിൻ അൽ കാഫി എന്നുള്ള നാമം അതാണ് തേടുകയും അർത്ഥമാക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിൽ കുറേ സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ആ സംഭവങ്ങളിലൊക്കെ ഹന്തക്ക യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്കൊരു യുദ്ധം ചെയ്യേണ്ടി വന്നില്ല ഹന്തക്ക യുദ്ധത്തിൽ മുസ്ലിം വേറെ പരീക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ് കാരണം എന്താ വലിയ ഒരു സഖ്യസേന പതിനായിരം എണ്ണം ആൾബലത്തിൽ മദീനയെ ലക്ഷ്യമാക്കി വന്നു കുറൈഷികൾ മാത്രമല്ല വിവിധ അറേബ്യൻ ഗോത്രങ്ങൾ ജസീറയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഘടിച്ചാണ് അഹ്സാബ് എന്ന ആ സഖ്യസേന മദീനയെ ലക്ഷ്യമാക്കി വന്നത് അവരെ പ്രതിരോധിക്കാൻ ഇമ്ലാസൽ മാദങ്ങളും സഹാപത്തവും കിടങ് കീറി ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് പക്ഷേ കിടങ് തീർത്തെങ്കിലും രക്തസിക്തമായൊരു പോരാട്ടം ഉണ്ടായിട്ടില്ല കുറേശികൾക്കും സഖ്യസേനക്കും ഈ കിടങ്ങിനെ ഭേദിച്ച് മദീനയിലേക്ക് പ്രവേശിക്കാൻ തടസ്സം ഉണ്ടാകുമെങ്കിലും അവർക്കതിന് ശ്രമിച്ചു നോക്കാം പക്ഷെ അവർ കിടങ്ങ് കണ്ടത് അതിന് അപ്പുറത്ത് അന്തം വിട്ടുനിന്ന് എങ്ങനെയാണ് ഈ അഹ്സാബ് അവർ കിടങ്ങ് യുദ്ധത്തിൽ പരാജിതനായത് അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അള്ളാഹു പറയാണ് ാണ് അവിശ്വാസികൾ അവരുടെ ഈറ അത് ഉള്ളതോടൊപ്പമാണ് അവർ മടങ്ങണത് പതിനായിരം വരുന്ന സഖ്യസേന അവർ പോകുകയാണ് മടങ്ങുകയാണ് മദീനയെ വിഴുങ്ങാൻ വേണ്ടി വന്നതാണ് പക്ഷേ അവർ മടങ്ങുകയാണ് അള്ളാഹു സുബനത്താൽ അവരെ മടക്കി എന്നാണ് പറയുന്നത് വറഅള്ളഹു മടക്കി ലം ലംഖ ഒരു നന്മയും അവർക്ക് നേടാനായില്ല മുഅ്മിനീങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല എന്തേ കാരണം വഖഫല്ലാ മുഅ്മിനീൻ യുദ്ധം ചെയ്യുന്നതിന് തൊട്ട് അള്ളാഹു സുബാൻ താല മുമിനീങ്ങൾക്ക് സംരക്ഷണമേകി മതിയായി എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാതെ തന്നെ അള്ളാഹു സുബാന താല മുസ്ലിമീങ്ങളെ പരിരക്ഷിച്ചു അതുകൊണ്ടാണ് ഒരു രാത്രി ഇരുട്ട് പിന്നെ തണുത്ത ഒരു കാറ്റ് ഇരുട്ടും തണുത്ത കാറ്റും അത് മദീനയിൽ ഉണ്ടായി അത് കണ്ടപ്പോൾ സഖ്യസേനന്റെ ക്യാപ്റ്റൻ ചീഫ് ഇൻ കമാൻഡർ അബൂ സുഫിയാനാണ് പതിനായിരം ആൾബലുണ്ട് അബൂ സുഫിയാൻ എന്ന് പറയുന്ന ക്യാപ്റ്റൻ അവർക്ക് നേതാവായിട്ടുണ്ട് അവരെന്താ വിചാരിച്ച് അവർ വിചാരിച്ചത് മുഹമ്മദിന് പോഷക സഹായം എത്തുന്നു എന്നൊക്കെ വിചാരിച്ച് ഈ ഇരുട്ടും തണുത്ത കാറ്റും കണ്ടിട്ട് അവരെന്ത് ചെയ്തു അവർ പിന്തിരിഞ്ഞു പോയി പിന്തിരിഞ്ഞു പോയി ആരാ ഇരുട്ട് നൽകിയത് ആരാ ഈ തണുത്ത കാറ്റ് നൽകിയത് അള്ളാഹു സുബാനു വത്താലൻ ഇപ്പം മലയാള മുജൂനൂദ് റബ്ബിക്ക ഇല്ലാഹു റബ്ബിൻ്റെ സൈന്യങ്ങൾ പലതാണ് അത് ഏത് എങ്ങനെ എത്ര എന്നുള്ളത് അള്ളാഹ്ക്കേ അറിയുള്ളൂ എന്നു ആ തണുത്ത കാറ്റിന് മുമ്പിൽ ഇരുട്ട രാവിന് മുന്നിൽ പതിനായിരം വരുന്ന സഖ്യസേന അവർ മടങ്ങിയാണ് മടങ്ങുകയാണ് നിബ്സലാസ്ലാം തങ്ങൾ ആ സഖ്യസേന വന്നപ്പോൾ ആകെ ഭയവിഹ്വലായിരുന്നു സഹാബത്ത് ഭയവിഹ്വലരായിരുന്നു ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ബലഹത്തിൽ കുലൂബുൽ ഹനാജിർ മുസ്ലിമീങ്ങളുടെയൊക്കെ ഹൃദയങ്ങൾ അത് കഴുത്തിലെത്തി എന്നാണ് പേടിച്ചിട്ട് ഷരീദൻ കിടുകിടാ വിറപ്പിക്കപ്പെട്ടു എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനത്തെ സൈന്യമാണ് വന്ന് നിൽക്കുന്നത് പക്ഷേ മുസ്ലിമീങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല ആരാ സംരക്ഷണമേഖയത് അള്ളാഹു സുബാന എന്നാണ് പറഞ്ഞത് ആ കെഫയിൽ നിന്നാണ് അൽ കാഫി അപ്പൊ അള്ളാഹു സുബാൻ താല മതിയായവനാണ് അള്ളാഹു സുബാന താല സംരക്ഷകനായവനാണ് ഇത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് മുസ്ലിമീങ്ങൾ വിശിഷ്യ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് അബുബക്കർ അലി അള്ളാഹു താലാന്റെ ഹിജറയുടെ ചരിത്രത്തിൽ ഒരു സംഭവം അന്ന് പൂർവീകർ എങ്ങനെയാണ് ഈ വിഷയം ഉൾക്കൊണ്ടത് മുസ്ലിം ഈങ്ങൾ പിൽക്കാലക്കാർ എങ്ങനെയാണ് ഈ വിഷയത്തിൽ അവരുടെ നിലപാടുകൾ എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഞാൻ ഈ ചരിത്രം പറയുന്നത് ഉമ്മുൽ മൊമിനീൻ ആയിഷാർ അലി അള്ളാ ഉദ്ദാലെ പറയാണ് അവർ പറയുകയാണ് എനിക്ക് ബുദ്ധി ഉറക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വാപ്പമ്മി ആയിഷാർ അലി അള്ളാൻ്റെ വപ്പമ്മിയാര അബുബക്കർ അലി അള്ളാനുവും ഉമ്മുർ റുമാനുമാണ് അവർ ഈ സത്യദീനെ ഉൾക്കൊണ്ടിട്ടുണ്ട് ഇസ്ലാമിലായിട്ടുണ്ട് എന്നിട്ട് ഉമ്മുൽ മൊമിനീൻ പറയാണ് റസൂൽ സല്ല അലൈവ് സ്വലമാങ്ങൾ ഒരു ദിവസം പ്രഭാതത്തിലും പ്രദോഷത്തിലും പകലിന്റെ രണ്ടറ്റത്ത് ഞങ്ങളെ വീട്ടിൽ വരും മുസ്ലിം മീങ്ങൾക്ക് പരീക്ഷണം മൂത്തപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ പരീക്ഷണം മൂത്തപ്പോൾ വാപ്പബൂബർ താലു ഹബക്ക് നേരെ മുഹാജിറായിട്ട് ഇജറവർപ്പെട്ട് എല്ലാ മുസ്ലിമീങ്ങളും മീങ്ങും ഇജറ പോവുകയാണ് ഇസ്ലാമിന്റെ പേരിൽ പരീക്ഷണം മൂത്തപ്പോ അബുബക്കർ ഹിജറ പുറപ്പെട്ട് ഇവിടുക്ക് മദീനയിലേക്ക് അല്ലയോ അദ്ദേഹം ഹബീനയിലേക്ക് മുസ്ലിമീങ്ങളോടൊപ്പം ഹിജറ പുറപ്പെട്ടു അങ്ങനെ അബൂബക്കർ ഹിജറ പുറപ്പെട്ട് ഹബക്ക് നേരെ ആയിഷമ്മ അങ്ങനെ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ദഹിന്ന എന്ന് പറയുന്ന മുഷിരിക്ക് അബുബക്കർ കണ്ടു ഈ ഇബിനു ദഹിന്ന മുഷിഖാണ് അബുബക്കറിനെ കണ്ടു അപ്പൊ അയാൾ അബുബക്കറിനോട് ചോദിച്ചു അയിന തുരീതി പോണ് അപ്പൊ അബുബക്കു പറഞ്ഞു അഹ്റജനിന്റെ ജനത എന്നെ പുറത്താക്കിയതാണ് ആരെ എന്റെ ജനത മക്കയിലെ കുറേശികൾ അവിടെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കണില്ല അതുകൊണ്ട് ഞാൻ പുറത്തു പോവുകയാണ് എന്ന് പറഞ്ഞു ഫാന ഉറീദ്ൻ അസി ഹിൽ അർ ഫുദ് റബ്ബി എൻ്റെ റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭൂമിയിൽ സഞ്ചരിക്കണേ പോവുകയാണ് പലായനം ചെയ്യാണ് അപ്പം ഇബിനു ദഹിന്നെ അയാൾ മുഷിദിക്കാണ് ഇന്ന ലാ ബിസ്ലഖ് ലൈ യുറജ് അബൂബക്കർ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ ഒരിക്കലും മക്ക വിട്ട് പോകാനും പാടില്ല മക്കയിൽ നിന്നോട്ട് പുറത്താക്കപ്പെടാനും പാടുള്ളതല്ല മുഷിരിക്കായ മനുഷ്യൻ പറയണം നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പാടുള്ളതല്ല പുറത്ത് പോകാനും പാടുള്ളതല്ല ഫൈനൊക്കെ തെക്സിബിൾ മാഗവും കാരണം എന്താ അബുബക്ര മേന്മ പറയാണ് നിങ്ങൾ നിർദ്ധനന് സമ്പാദിച്ചു റഹീം നിങ്ങൾ കുടുംബബന്ധം ചേർത്തുന്നവനാണ് ബന്ധം കൽ ഭാരം വഹിക്കുന്നവൻ്റെ ഭാരം പേറുന്നവനാണ് ദൈഫ് അതിഥികളെ സൽക്കരിക്കുന്നവനാണ് പ്രതിബന്ധങ്ങൾ കാലക്കെടുതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആളുകളെ സഹായിക്കുന്ന മനുഷ്യനാണ് നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ നാട് വിടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാട് വിടാനും പാടുള്ളതല്ല നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാനും പാടുള്ളതല്ല എന്ന് അബൂബക്കർ അബുബക്കർ എന്നോട് ആര് പറഞ്ഞു ഇബിനുദ്ദിന്ന പറഞ്ഞു പോരി ഞാൻ നിങ്ങളെ സഹായിക്കാനുണ്ട് എന്ന് പറഞ്ഞു മടങ്ങിക്കോളി നിങ്ങളെ നാട്ടിൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിച്ച് ജീവിച്ചോളി എന്ന് ഇബിനു ദഹിന്ന അബു ബക്കർ സുദ്ദീഖർ അലി അള്ളഹാവിനോട് പറഞ്ഞു അങ്ങനെ ഇബിനു ദഹിന്നയോടൊപ്പം അബു ബക്കർ സുദ്ദീഖർ അലി അള്ളാവിന് വീണ്ടും മക്കയിലേക്ക് മടങ്ങുകയാണ് അങ്ങനെ ഇബിനു ദഹിന്ന കുറേശികളൊക്കെ ഇരിക്കുകയാണ് കായബയുടെ പരിസരത്ത് ഇബിനു ദഹിന്ന വന്നിട്ട് കായബൻ തവാഫ് ചെയ്തു കായൻ തവാഫ് ചെയ്ത് അവർ മക്കയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം കാബൻ തവാഫ് ചെയ്യും ഇതൊക്കെ മുഷിരിക്കീങ്ങളാണ് ബഹുദൈവ വിശ്വാസികളാണ് അവർക്ക് തവാഫ് ഉണ്ട് അവർക്കുമ്പ്രണ്ട് പക്ഷേ എന്താണ് കുഴപ്പം അവർക്ക് കുഴപ്പം അവർ അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കും എന്നുള്ളതാണ് അവരുടെ കുഴപ്പം ഈ മുഷിരിഖായി ഇബിനുദഹിനെ വന്നിട്ട് കുഴപ്പം തവാഫീദ് ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടാ റിപ്പോർട്ടാണ് തവാഫീദ് എന്നിട്ട് കുറേശികളുടെ അവിടെ ഇരിക്കുകയാണ് അവരോട് പറഞ്ഞു ഇബ്നുദിൻ്റെ പറഞ്ഞത് നോക്കണം ഇന്ന അബാബക്കർ ലാ അഹ്റുജ് മിസ്ലുഹു അലായി അഹ്റജ് ഈ അബൂബക്കറിനെ പോലുള്ള മനുഷ്യന്മാർ മക്ക വിട്ടു പോകാനും പാടുള്ളതല്ല മക്കയിൽ നിന്ന് അവരെ പുറത്താക്കാനും പാടുള്ളതല്ല നിർധനന് സമ്പത്ത് നേടിക്കൊടുക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ മക്കത്ത് നിന്ന് പുറത്താക്കിയു വയസ്സിൽ ഉറാഹിം കുടുംബ ബന്ധം ചേർത്തുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ മക്കത്ത് നിന്ന് പുറത്താക്കി വയ്യഹിൽ ഉൽഖൽ ഭാരം വഹിക്കുന്നവൻ്റെ ഭാരം താങ്ങുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ മക്കയിൽ നിന്ന് പുറത്താക്കുക അതിഥികളെ ഊട്ടുന്നവൻ അയാളെ മക്കയിൽ നിന്ന് ഹഖ് കാലക്കെടുതികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ആളുകളെ സഹായിക്കുന്ന മനുഷ്യനെ നിങ്ങൾ മക്കയിൽ നിന്ന് പുറത്താക്കുകയെ ഇത് കുറേശി നേതാക്കന്മാരോട് ഇബിനു ദഹിന്ന പറഞ്ഞു അങ്ങനെ ഇബിനു ദഹിന്ന എന്ത് ചെയ്തു അവിടുന്ന് പറഞ്ഞു ഞാൻ അബൂബക്കറിനെ സഹായിക്കാം എൻ്റെ സംരക്ഷണത്തിലാണ് അബൂബക്കർ ഉള്ളത് അപ്പം കുറേശികളെ സമ്മതിച്ച് എന്ന ഇബിനു ദഹിന്നൻ്റെ സംരക്ഷണത്തിലായിക്കോട്ടെ എന്ന് പറഞ്ഞു അബൂബക്കർ അബൂബക്കറുല്ലാൻ മക്കയിൽ അവർ അബൂബക്കറുല്ലാൻ ദ്രോഹിക്കൂല എന്നുള്ളതിൽ നിർഭയത്വം പ്രഖ്യാപിച്ചു

അബുബക്കറിന്റെ നിസ്കാരം കൊണ്ടും ഖുറാനോത്ത് കൊണ്ടും ഞങ്ങളുടെ ഭാര്യമാരും കുട്ടികളും കുഴപ്പത്തിലാകുമെന്ന് ഞങ്ങൾ പേടിക്കുന്നുണ്ട് ഇത് അബൂബക്കർ അബുബക്കർ അള്ളിാമിനോട് വിനോദനെ പറഞ്ഞു അങ്ങനെ അബൂബക്കർ അബുബക്കർ അള്ളിത്തലെ തൻ്റെ വീട്ടിൽ ഖുർആൻ ഖുറാനോതിയിട്ട് നിസ്കരിക്കും പരസ്യപ്പെടുത്തുമായിരുന്നില്ല നിസ്കാരം ഓത്തൊന്നും പരസ്യമാക്കൂല അബുബക്കറാൻ എന്ത് ചെയ്ത് തൻ്റെ വീട്ടിൻ്റെ മരത്ത് ഒരു പന്തൽ ഉണ്ടാക്കി എന്നിട്ടെന്ത് ചെയ്തു ആ പന്തലിൽ നിസ്കരിക്കുമായിരുന്നു അവിടുന്ന് ഖുർആാനോ അപ്പം ഖുറൈശികളിലെ സ്ത്രീകളും കുട്ടികളൊക്കെ ഈ പന്തലിന് ചുറ്റും വന്നേക്കും നിസ്കാരം കാണാനും ഓത്ത് കേൾക്കാനും അബൂബക്രഅലി അലാമിൻ്റെ പ്രത്യേകത ഇമാം ബുഖാരിന്റെ റിപ്പോർട്ടിൽ വഖാൻ അബുബക്കുലിൻ ഖുർആാൻ അബുബക്കർ ഖുർആൻ ഓതുമ്പോൾ കരച്ചിൽ നിർത്താൻ കഴിയൂല കരഞ്ഞുകൊണ്ടിരിക്കും കണ്ണീർ വാർത്തോണ്ടിരിക്കും ഖുർആൻ ഒതുമാണ് അപ്പോൾ ഖുർആൻ്റെ സ്വ സ്വരമാധുര്യം ഒന്ന് അതിൻ്റെ ആർത്ഥ ഗാംഭീര്യം മറ്റൊന്ന് അതൊരു വിശ്വാസി ഓതുമ്പോൾ ഇപ്രകാരം അയാൾ വിനിയാനിതനായിട്ട് കരയുന്ന രംഗം ഇതാണ് ആര് കാണുന്നത് ഖുറേഷികളുടെ പെണ്ണുങ്ങളും കുട്ടികളും കാണുന്നത് അപ്പം എന്താ ഉണ്ടാകുക ഈ സമയം കുറേശി പ്രമുഖന്മാർ പേടിച്ച് അവർ വിനോദനെ വിളിച്ച് إننا كنا أجرنا أبا بكر على أن يعبد ربه في داره وإنه جاوز ذلك فابتنى مسجدا بفناء داره وعنن الصلاة والقراءة وقد خشينا أن يفتنى أنا ونساءنا فأتيه فإن أحب أن يقتصر على أن يعبد ربه في داره فعل وإن أبا إلا أن يعلن ذلك فصلها يرد إليك ذمتك فإن كرهنا أن نحفرك ലി വിളിച്ചിട്ട് േ അബുബക്കറിന്റെ അടുത്ത് പോയിട്ട് പറയണം വീട്ടിൽ ഖുർആൻ ഓദ്യീട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അതാകാം ഇത് ഒരു വിദേശി മറുനാട്ടിൽ വന്നിട്ട് ആ വ്യക്തിനോട് പറയണല്ലോ പിന്നെയോ അബുബക്കർ മക്കക്കാരനാണ് ഖുറൈശികളിൽ ബനു ഗോത്രത്തിലെ മെമ്പറാണ് ആ അബൂബക്കറിനോടാണ് ഖുറൈശികൾ പറയണത് എന്ത് വീട്ടിൻ്റെ ഉള്ളിൽ മാത്രം നിസ്കരിച്ചാൽ മതി വീട്ടിൻ്റെ ഉള്ളിൽ മാത്രം ഖുർആൻ ഉദ്യാ മതി പരസ്യമാക്കണ്ട ഉറക്കനാക്കണ്ട ആഭൂവക്രതി എല്ലാം താനെ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ കഴിയാൻ ആ നാട്ടിലെ മറ്റൊരു മുഷിരിക്കിന്റെ അഭയവും സഹായവും അത് നീതിയാ ഒരിക്കലും നീതിയല്ല എന്നിട്ട് പിന്നെ അവര് പറയാണ് ഇബ്നി ദഹിന്നനോട് പരസ്യമാക്കാതെ രഹസ്യമായിട്ട് ഇതൊക്കെ വീട്ടിൽ നിർവഹിക്കുമെങ്കിൽ എൻ്റെ സംരക്ഷണം ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ എൻ്റെ സംരക്ഷണം ഞാൻ പിൻവലിക്കും എന്ന് പറയാൻ നിങ്ങൾ സംരക്ഷണം നൽകിയ ഒരാളുടെ ആ സംരക്ഷണം അതെടുത്ത് മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഇബിനു ദഹിന്നയോട് വരു പറഞ്ഞു വിഷയം എന്താ ഇബിനു ദഹിന റസൂൽ അള്ളഹിസാൽ അബുബക്കര സിദ്ദീഖ് അദി അള്ളാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞ് ഈ കുറേശികൾ പറഞ്ഞത് അബൂബക്കർ നിങ്ങൾക്കറിയാലോ ഞാൻ നിങ്ങളായിട്ടുള്ള അഗ്രിമെൻറ്റ് എന്താണെന്ന് വീട്ടിൻ്റെ ഉള്ളിലെ ഖുർആൻ അതാവു വീട്ടിൻ്റെ ഉള്ളിലേ നിസ്കരിക്കാവൂ അതില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ നൽകിയ അഭയം അത് ഞാൻ പിൻവലിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ഈ സമയം നോക്കണം അബുബക്കർ പറയാണ് ഇബിനു ദഹിന്നയുടെ അബുക്കർ പറയാണ് ഇന്നി അറുദു ഇലൈക്ക ജിവാറക് നിങ്ങളുടെ സംരക്ഷണം അത് ഞാൻ ഇതാ നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നു വാർന്ന ബിജിവാറില്ല അള്ളാന്റെ സംരക്ഷണം അതിൽ ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്യുന്നു അതേപോലെ റസൂൽ ഹി സി സ്വലം റസൂൽ അള്ളാഹി സ്വലാസ്ലാമതങ്ങളുടെ സംരക്ഷണം അതും എനിക്ക് മതി ഇത് അബു അഖർ സിഖർന്ന് പറഞ്ഞു നോക്കണം ഏത് സാഹചര്യത്തിൽ അത് മുസ്ലിമീങ്ങൾ അനിവാര്യമായി അവർക്ക് പാലായനം ചെയ്യേണ്ടി വന്നു ഇവിടേക്ക് ഹബയിലേക്ക് അവപൊക്കെ സ്ഥിതികരണ പുറപ്പെട്ടു പക്ഷേ ഒരു മുസ്ലിംക്ക് തിരിച്ചു കൊണ്ടുവന്നു അയാൾ ആദർശത്തിൻ്റെ പേരിൽ വിലപേശിയാണ് സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ നമസ്കരിക്കാൻ ഓതാൻ ആ നാട്ടുകാരായ ആളുകളുടെ സംരക്ഷണം അത് പരസ്യമാക്കാൻ പാടില്ല അതൊന്നും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞവർ പ്രയാസപ്പെടുത്താം ഈ സമയം ഇബിനു ദഹിന്നയുടെ ജിവാർ അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖർ തിരിച്ചു നൽകി സംരക്ഷണം തിരിച്ചു നൽകി നിങ്ങളെ സംരക്ഷണം വേണ്ട അള്ളാന്റെ സംരക്ഷണത്തിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് അബൂബക്കർ സുദ്ദീഖർ അല്ലാൻ പ്രഖ്യാപിച്ചു കേട്ടോ ഇതെന്തുകൊണ്ടാണ് ഈ പ്രഖ്യാപനം വന്നത് അതാണ് നമ്മളുടെ വിഷയം അള്ളാഹു സുബാനു വത്താൽ ആരാന്ന് മനസ്സിലാക്കി അള്ളാഹു ആരാന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ കഴിവെന്ത് അള്ളാഹുവിന്റെ കെൽപ്പും ശക്തിയും എന്ത് എന്ന് മനസ്സിലാക്കി അപ്പൊ അതിൽ തവക്കൂലാക്കി വേണ്ട സിദ്ദീഖ് അലി അള്ളാ എനിക്ക് അള്ളാഹുവിന്റെ കാവൽ മതി അതിൽ ഞാൻ സംതൃപ്തനാണെന്ന് പറഞ്ഞു റസൂൽ ഇസലാസലമാങ്ങൾ എന്നുള്ള സംരക്ഷണം അതുണ്ടാകും അതിലും ഞാൻ തൃപ്തനാണെന്ന് പറഞ്ഞു അബൂബക്കർ അലി അള്ളാവിനോട് പറഞ്ഞിട്ട് പറഞ്ഞത് എന്താ പറയുക ഈ സംഭവത്തെ തുടർന്നിട്ട് അബുബാൻ ഇത് പറഞ്ഞിട്ടേ ഉള്ളൂ അള്ളാന്റെ സംരക്ഷണത്തിൽ ഞാൻ സംതൃപ്തനാണെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ റസൂൽ ഇലാത്തങ്ങൾ ടൈമ് കുറേ വൈകിയില്ല അപ്പോഴത്തേക്ക് പറയാണ് ഇനി ഉരീത്തു എനിക്ക് കാണിക്കപ്പെട്ടിരിക്കുന്നു ദാറ ഹിജറത്തിക്കും നിങ്ങൾക്ക് ഹിജറ പോകാനുള്ള നാട് അത് ഹീനയെക്കുറിച്ച് പറഞ്ഞതല്ല പിന്നെയോ ബൈന ലാഭത്തെ എന്നാണ് രണ്ട് ലാഭകൾക്കിടയിലാണ് നിങ്ങൾക്ക് ഹിജറ പോകാനുള്ള സ്ഥലം എന്നാണ് പറഞ്ഞത് രണ്ട് ലാഭകൾക്കിടയിൽ ഹിജറ പോകാനുള്ള സ്ഥലം ഏതാണ് അത് വിശുദ്ധ മദീനയാണ് വിശുദ്ധ മദീനയാണ് മദീനയിൽ രണ്ട് ലാഭകളാണ് ലാബ എന്നു പറയും ഹാറ എന്ന് പറയും ഒന്ന് ഹാർറ ഷർബിയ മറ്റൊന്ന് ഹാറ അൽ ഗർബിയ ഹാർറത്ത് എന്ന് പറഞ്ഞാൽ കറുത്ത കല്ലുകൾ നിരന്ന് കിടക്കുന്ന ചെറിയ കുന്നിനാണ് പറയുക ഹാർറ മദീനയിൽ പോയോക്കാണെങ്കിൽ നിങ്ങൾ മദീനയുടെ കിടക്കു ഭാഗം കിഴക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും ഇങ്ങനെ കല്ലുകൾ കറുത്ത കല്ലുകൾ പാകിയ രീതിയിലുള്ള പിന്നെ ഒരു അതിർത്തി പോലെയാണ് അതിനിടയിലാണ് ഈത്തപ്പനത്തോട്ടങ്ങൾ റസൂള്ള മതങ്ങൾ പറഞ്ഞതാണ് രണ്ട് ലാമ്പകൾക്കിടയിൽ നിങ്ങൾക്ക് ഇചറ പോകാനുള്ള നാട് ഈത്തപ്പനത്തോട്ടമുള്ള നാട് അതെനിക്ക് കാണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അബുബക്കർ സിദ്ദീഖർ അലി അള്ളാവിനോട് പറയേണ്ടത് അത് ആശ്വാസാണ് ആശ്വാസാണ് മക്കയിൽ ആദർശമനുസരിച്ചുള്ള ഒരു സ്ഥിതിവിശേഷം വിശേഷം അത് അസാധ്യമെന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ ദീനനുസരിച്ച് ജീവിക്കാൻ അതിന് അനുയോജ്യമായൊരു നാട് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കപ്പെട്ടത് അള്ളാഹു സുബ്ഹാനു വാല അൽ ഖാഫി എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹൻ താല മതിയായവനാണ് അള്ളാഹു എന്തിനു മതിയായവനാണ് എല്ലാവിധ പ്രശ്നങ്ങളും തീർക്കാൻ നമുക്ക് മതിയായവനാണ് അള്ളാഹു സുബാനു വാല അലേ ഇല്ലാഹു ബിഖ്യൻ അബ്ദഹു തൻ്റെ ദാസന് അള്ളാഹു പോരെ എന്ന് ചോദിച്ചാൽ ദാസന്മാർക്ക് അള്ളാഹു പോരേ എന്ന് ചോദിച്ചാൽ അള്ളാഹു മതി എന്ന് പ്രഖ്യാപിക്കുവാനുള്ള ഒരു നിശ്ചയദാർഢ്യവും ഈമാനും അത് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ നമ്മളുടെ ഒഭൂതിയത്തിനനുസരിച്ച് നമ്മുടെ ആരാധനാ മനസ്ഥിതിക്കനുസരിച്ച് അള്ളാഹു സുബാനോ താലം നമുക്ക് മതിയാകും ഇന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം അത് തവക്കുൽ അതൊക്കെ ബലം കെട്ട് വിശ്വാസം അത് രൂഢമൂലമാകണം പക്ഷേ അതിലൊക്കെ എന്ത് വന്നു അതിൽ പലവിധ ദൗർബല്യങ്ങളും വന്നു അത് കാരണത്താലാണ് മുസ്ലിംങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അത് പോകാൻ ദുരിതം വന്നാൽ അത് മാറാൻ മുസ്ലിമീങ്ങൾ ആശ്രയിക്കുന്നതും അവലംബിക്കുന്നത് ആരെയാണ് റസൂൽ അല്ലാഹി സ്വല്ലാസ്വല മാ പറഞ്ഞില്ലേ മൻ താലിലൊക്കെ ചെയ്യാൻ ഊക്കിലേ വല്ലവരും വല്ലതും കെട്ടി ബന്ധിച്ചാൽ ആ കെട്ടി ബന്ധിച്ചതിലേക്ക് അവനെ ഏൽപ്പിക്കും എന്നാണ് ഇന്ന് ഒരു പ്രശ്ന മറ്റുള്ളവർ അസൂയാലു നോക്കി കണ്ണു വെച്ച് അവൻ്റെ ദുഷ്ട മനസ്സിൽ അവൻ നോക്കി പ്രയാസപ്പെടുത്തി വിഷയം നമ്മളെന്താ വേണ്ടത് അള്ളാഹുവിൽ നിന്ന് സുരക്ഷ സ്വീകരിക്കാണ് വേണ്ടത് അള്ളാഹുവിൽ നിന്ന് സുരക്ഷ സ്വീകരിക്കാണ് വേണ്ടത് നബ്സലി തങ്ങള് ഹസൻ ഹുസൈൻ കുട്ടികൾക്ക് മന്ത്രിച്ചത് കേട്ടില്ലേ കുട്ടികൾക്ക് മന്ത്രിക്കും എങ്ങനെ മന്ത്രിക്കും കണ്ണേർ ബാധിക്കുന്ന തട്ടുന്ന കണ്ണുകളിൽ നിന്നും അതേപോലെ ഷെയ്താനിൽ നിന്നും ജന്തുക്കളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അള്ളാഹുവിൽ നിങ്ങൾക്ക് കാവലിനെ തേടുന്നു എന്ന് റസൂലുള്ള കുട്ടികൾക്ക് വേണ്ടി വരെ മന്ത്രിക്കാറുണ്ട് അതേപോലെ ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ റസൂസ് താങ്കൾ എന്താ പറഞ്ഞത് ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പടച്ചതിലെതികൾ അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങളിൽ അഭയം തേടണം അള്ളാഹുവിൽ അഭയം തേടണം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആർ വചനങ്ങളിൽ കലാമികളിൽ അഭയം തേടണം റസൂള്ളാഹി സലഹാസല തങ്ങൾ പറഞ്ഞാൽ ആ സ്ഥലം വിട്ടുപോകുന്നതുവരെ പിന്നെ ഒരു ഉപദ്രവം ഉണ്ടാവില്ല ഇങ്ങനെ അള്ളാഹുവിൽ അഭയം തേടുകയും രക്ഷ തേടുകയാണ് വേണ്ടത് കണ്ണേറായാലും സിഹറായാലും ഇതര ഉപദ്രവങ്ങളായാലും ഒക്കെ അങ്ങനെയാണ് വേണ്ടത് പക്ഷേ എന്തായി മുസ്ലിമീങ്ങൾ അള്ളാഹുവിൽ അഭയം തേടുന്നതിന് പകരം ഏലസ് കെട്ടു ൂല് കെട്ടും അക്കല്ല് കെട്ടും കെട്ടും ചരട് കെട്ടും എന്താ റസൂല്ലാസ്വലസ്ലാം തങ്ങൾ പറഞ്ഞത് മൻ താഴിലൊക്കെ ഉക്കിലയിലേക്ക് വല്ലവരും വല്ലതും കെട്ടിയിട്ടുണ്ട് എങ്കിൽ ആ കെട്ടിയതിലേക്ക് അവനേൽപ്പിക്കപ്പെടുന്നാണ് അള്ളാഹു കാഫി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു മതിയായവൻ പ്രശ്നം തീർക്കാൻ ബുദ്ധിമുട്ട് പോക്കാൻ നമുക്ക് സഹായിയായി അള്ളാഹു മതി നമ്മൾ പഠിക്കാം എന്നിട്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നം തീർക്കാൻ ഒരു നൂലിനെ ആശ്രയിക്കുക ഒരു ഒരേലസിനെ ആശ്രയിക്ക ഒരൈക്കല്ലിനെ ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ ചിലര് ബടം കെട്ടു ചിലര് പ്രതിമകളൊക്കെ ഉണ്ടാക്കിയപ്പോ കരിങ്കണ്ണാന്ന് നോക്കുകയറിട്ട് എന്തിനാണ് ഉണ്ടാക്കിയേക്കുന്നത് കണ്ണേർ തട്ടാതിരിക്കാൻ ഇത്തരം ക്ഷുദ്രവസ്തുക്കളിലാണോ നമ്മളുടെ കൽബ് ആശ്രയിക്കേണ്ടത് അതല്ല ദീൻ പഠിപ്പിച്ച അള്ളാഹുൽ അഭയം തേടിക്കൊണ്ടുള്ളതായ മന്ത്രങ്ങൾ ലിഖറുകൾ ദ്വാവുകൾ അതിലാണ് ആശ്രയിക്കേണ്ടത് റസൂല്ലാഹിഅസ്ലി മതങ്ങൾ പറഞ്ഞു മൻ മൻഅദത്തൻ ഒരാൾ ഒരാളൊരു നൂലൊരു കെട്ടിട്ട് എന്നിട്ട് സുമ്മൻ ഫഹഫീഹ ആ കെട്ടിലൂതി എന്താ പറഞ്ഞത് ഫക്ക സഹർ അവൻ ചെയ്യുന്നത് സിഹറാണ്

കാണാം വല്ലവരും ും കെട്ടിയാൽ അവൻ അവൻക്ക് ചെയ്തു ചെയ്തു അങ്ങനെ തന്നെ അപ്പൊ നോക്കൂ നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് പിടുത്തം വിട്ടും ചെയ്ത് ഇത്തരം വസ്തുക്കളിൽ ആശ്രിതരാകുകയും ചെയ്ത് പിന്നെ അതിനാൽ അതിനാൽ അതിനാൽക്കും ഒരു സംഭവത്തിൽ കാണാം അള്ളാവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന റിപ്പോർട്ട് ഹുദൈഫർ അലി അള്ളാഹു താലാൻ ഒരു രോഗിയുടെ അടുക്കൽ പ്രവേശിച്ചു രോഗിയുടെ അടുക്കൽ പ്രവേശിച്ചപ്പോൾ ഹുദൈഫുർ അലി അള്ളാത്താലൻ അദ്ദേഹത്തെ ഇങ്ങനെ തടവി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടയിൽ ഫൈദ ഫിഹിത്തുൻ ഒരു നൂല് കെട്ടിയിക്കുന്നു കൈത്തണ്ടയിൽ ഒരു നൂല് ഫ അപ്പൊ ഹുദൈഫ് ചോദിച്ചു മഹാദ ഇതെന്താണെന്ന് ചോദിച്ചു അപ്പം ഋഷയ് അലി ഫീ അതിൽ മന്ദർ ചൂരി തന്നതാണ് നൂല് മന്ദിർ ചൂരി തന്നതാണ് അത് കെട്ടിയതാണ് ഇതാ പറയുന്നത് അപ്പൊ അഹു ആ നൂല് ആദ്യം പൊട്ടിച്ച് നൂലിട്ട് പൊട്ടിച്ച് എന്നിട്ട് പറഞ്ഞത് ഈ നൂല് നിങ്ങളുടെ മേത്തുണ്ടായിരിക്കാൻ നിങ്ങൾ മരിച്ചു എങ്കിൽ നിങ്ങളെ ജനാദ നിസ്കരിക്കാൻ ഞാൻ ഞാനുണ്ടാവില്ല ധാരാ പറഞ്ഞത് ഹൃദയഫതുല്യമാൻ താലോ ഹൃദൈഫാര സാഹിബു സിർ റസൂലില്ല റസൂൽ അല്ലാഹി സ്വലാ സലങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് പറയ പേരുള്ള ഹുദൈഫതുലിയമാനാണ് ഈ പറഞ്ഞത് മനസ്സിലായ എത്ര രോഗികൾ ദീനത്തിൽ പ്രശ്നത്തിൽ നൂലൂതിക്കെട്ടി മന്ത്രി ചൂതിക്കെട്ടി അള്ളാഹുവിൽ നിന്ന് പിത്തമ്പിട്ട് ഇത്തരം വസ്തുക്കളിൽ ആശ്രിതരായിട്ട് സൗഖ്യമല്ല ശമനമല്ല പിന്നെയോ ഷിർഖ് എന്ന് പറയപ്പെടുന്ന ഹുദൈഫ തന്നെ ഒരു രോഗിയുടെ കയ്യിൽ നൂല് കണ്ട് അത് പൊട്ടിച്ച് മാറ്റിയിട്ട് പറഞ്ഞത് വമു അക്സർ ഇല്ല വഹും വഹുംഖൻ ആളുകളിൽ അധിക പേരും അള്ളാഹുൽ വിശ്വസിക്കുന്നത് ഷിർക്ക് ചെയ്തുകൊണ്ടാണ് എന്നർത്ഥം വരുന്ന ആയത്ത് ഓതിക്കൊടുത്തു നിന്നാണ് കാരണം എന്താ മൻ താഴിലക്കത്തെ മീമത്തു പകതാ ഏലസ് കെട്ടുന്നവൻ ഷിർക്ക് ചെയ്തു എന്നിന് വീണ മുഹമ്മദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷിർക്കാണ് അപ്പോ രക്ഷ ഉണ്ടോ രക്ഷ അല്ല കുറ്റാണോ കുറ്റം വലിയ കുറ്റം ശുർക്കാകുന്ന കുറ്റം അപ്പൊ സഹോദരന്മാരെ ഇവിടെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുന്ന വിഷയം എന്താണ് അള്ളാഹു അൽഖാഫി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു നമുക്ക് മതിയായവനാണ് അള്ളാഹുവിൻ്റെ ചോദ്യമാണ് തൻ്റെ ദാസനെ അള്ളാഹു പോരെ ഈ ചോദ്യത്തിൽ നമ്മളുടെ ഉത്തരം എന്തായിരിക്കണം അള്ളാഹു നമുക്ക് മതിയായവനാണ് നമ്മളും ആളുകളും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്ക് തീർപ്പാക്കാനും പോന്നവൻ മതിയായവൻ അള്ളാഹുവാകുന്നു നബീയുന മുഹമ്മദൻ സലഹ് അലൈഹി സ്വലാമ തങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അലഹമുല്ലാഹില്ല എന്ന് ദു ചെയ ചെയ്യാറുണ്ട് എന്നാണ് വസുങ്ങൾ ഉറങ്ങുമ്പോഴുള്ള ദുയാണ് എന്തായർത്ഥം അൽഹന്ദി അമന നമ്മെ ഭക്ഷിപ്പിച്ചവനായ അള്ളാഹു അവന് മാത്രമാകുന്നു സ്തുതികളടങ്കലും വ സഖാന നമുക്ക് പാനം കുടിക്കാൻ തന്നവൻ അതേപോലെ വ കഫാന വ ആവാന കെഫാന നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മതിയായവൻ പരിരക്ഷകനായവൻ വ ആവാന നമുക്ക് അഭയമേകിയവൻ അപ്പം നമുക്ക് അഭയമേകി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമേകി നമുക്ക് കുടിക്കാൻ തന്നു ഭക്ഷിക്കാൻ തന്നു ഇങ്ങനെയുള്ള അള്ളാഹു അവന് മാത്രമാകുന്ന സ്തുതികൾ അടങ്ങലും അഭയം നൽകാൻ ആളില്ലാത്ത പരിരക്ഷ നൽകാൻ ആളില്ലാത്ത എത്ര ജനങ്ങളുണ്ട് എന്നാണ് ഈ ഹദീസിൻ്റെ അവസാനത്തിൽ റസൂൽ അഹിം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ദ്വാജ് എല്ലാരുണ്ട് എന്നാണ് വസഖാന അലഹമുല്ലാഹ് ലാ കാഫിയ ലഹു കാഫിയലഹു ഇത് ചെല്ലിട്ട റസൂള്ള കിടക്കാറ് എന്നാണ് ഇതറിയിക്കുന്നത് എന്താ അള്ളാഹുവിൻ്റെ പരിരക്ഷയ്ക്ക് അള്ളാഹുവിന് സ്തുതികളോതി റസൂലുല്ലാഹി സ്വല്ലി സ്വലാത്തങ്ങൾ അറങ്ങാൻ കിടക്കുകയാണ് തൻ്റെ റൂഹനെ ഉറക്കിന് ഉറക്കിലൂടെ റബ്ബിനെ ഏൽപ്പിക്കുന്ന നബിയുന മുഹമ്മദിൻ സലാഹു അലൈഹി വാലഅാലി വസാത്തങ്ങൾ ഏതായാലും ഇന്ന് നമ്മൾ ഈ വേദിയിൽ അള്ളാഹുവിൻ്റെ അൽ കാഫി എന്ന പേര് അത് അർത്ഥമാക്കുന്നതും തേടുന്നതും ചില ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ അതേപോലെ ചില തിരുമൊഴികൾ ഇതിനൊക്കെ വെളിച്ചത്തിലാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് ഇൻഷാ ഇഷ അടുത്ത ആഴ്ചയിൽ നമ്മുടെ ഈ സമയം അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം നമുക്ക് മനസ്സിലാക്കാം റബ്ബ് സുഹാനു വത്താല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ സഹായവും പരിരക്ഷയും നമ്മളിൽ നമ്മുടെ ഈ വേദിയിൽ അള്ളാഹു അവതരിപ്പിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ തൃപ്തിയും റഹ്മത്തും മഹഫീറത്തും അള്ളാഹു നമ്മളിൽ ചൊരിയുമാറാവട്ടെ അള്ളാഹു അവൻ നമ്മളുടെ മനസ്സിൻ്റെ നല്ല ഉദ്ദേശങ്ങൾ നമുക്ക് നിറവേറ്റി തരുമാറാവട്ടെ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബൻ തന്നെ നമുക്ക് സഫലീകരിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ തെറ്റുകൾ പൊറുക്കുമാറാവട്ടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ ബി സല്ലി സ്വലാത്തം തങ്ങളുടെ അയൽവാസികളായി സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരുമിച്ചുകൂടാൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു ആദരിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ബർക്കത്തും നഫത്തും റഹ്മത്തും അള്ളാഹു ഉപരിയിൽ നിന്ന് നമ്മുടെ ഈ വേദിയിലേക്ക് സദസ്സിലേക്ക് ചൊരിയുമാറാവട്ടെ നമ്മളോട് ദ്വാക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അല്ലാതെ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സബ്ബൻ സാൻ നമ്മുടെ കൂട്ടത്തിന് മരണപ്പെട്ടവരോട് പുറക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളിലൂടെ കൺകുളിമേറ്റി അള്ളാഹു അവരെയും നമ്മെയും ആദരിക്കുമാറാവട്ടെ

اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعدائك أعداء الملة والدين، اللهم فرج هم المهمومين من المسلمين، اللهم فرج هم المهمومين من المسلمين، اللهم فرج هم المهمومين من المسلمين، اللهم أنج المسلمين المستضعفين في كل مكان، اللهم أنجل المسلمين المستضعفين في كل مكان اللهم أنجل المسلمين المستضعفين في كل مكان اللهم أنجل المسلمين المستضعفين في كل مكان اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين امنها ورجال امنها اللهم احفظ لها رخاءها واستقرارها اللهم احفظ لها قيادتها وعقيدتها اللهم احفظ لها ثغورها وحدودها وجنودها انك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين السلام عليكم